സംസ്ഥാനത്ത് കേരയൽ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാകുന്നു. പദ്ധതി നടപ്പാക്കുമെന്നുറച്ച സർക്കാരും പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷവും പ്രഖ്യാപിച്ചതോടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ നടന്നു. അധികൃതർ സ്ഥാപിച്ച കല്ലുകൾ പിഴുന്തെറിഞ്ഞുകൊണ്ടാണ് പലയിടത്തും സമരങ്ങൾ നടന്നത്. കേരയിൽ സിൽവർ ലൈൻ പദ്ധതിക്കായുള്ള കല്ലിടിയിൽ സംസ്ഥാനത്ത് വലിയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാവുകയാണ്. സംസ്ഥാനത്ത് 530 കിലോമീറ്ററോളം ദൂരത്തിലാണ് റെയിൽവേ പാതയ്ക്കായി കല്ലിടൽ നടത്തേണ്ടി വരുന്നത്. സാമൂഹിക ആഘാത പഠനം നടത്തുന്നതിനായാണ് സർക്കാർ കല്ലിടിയിൽ ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ജനകീയ പ്രതിഷേധം ശക്തമായതോടെ കല്ലിടിയിൽ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ഇതുവരെ നടത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ജനങ്ങളുടെ വീടും കൃഷിയിടങ്ങളും കുടിവെള്ള സ്രോതസ്സുകളും നഷ്ടപ്പെടുമെന്ന ആശങ്കയാണ് പ്രതിഷേധങ്ങൾ ശക്തമാക്കുന്നത്. വലിയ തോതിലുള്ള നഷ്ടപരിഹാരം നൽകാനുള്ള പാക്കേജുകൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങൾ ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല. താമസിക്കുന്ന വീടുകൾ നഷ്ടപ്പെടുത്തുന്നവർ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. 65,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ചാണ് കേരയിൽ പദ്ധതി സർക്കാർ നടപ്പാക്കുന്നത്. നഷ്ടപരിഹാരവും മറ്റും നൽകുന്നതിനായി വലിയ തുക ചെലവ് വരുമ്പോൾ 2,00,000+ രൂപയുടെ ചിലവുണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ കരുതപ്പെടുന്നത്. 3,50,000 കോടിയോളം രൂപ പൊതുക്കടമുള്ള സംസ്ഥാനത്ത് ഇത്രയധികം ബാധ്യത വരുത്തുന്ന പദ്ധതി ആവശ്യമില്ലെന്നും അഭിപ്രായമുയരുന്നുണ്ട്. മാർച്ച് മാസത്തെ ചെലവുകൾക്കായി മാത്രം 2,000 കോടി രൂപ കൂടി കടമെടുക്കേണ്ട സാഹചര്യമുള്ള സംസ്ഥാന സർക്കാർ ഇത്രയും വലിയ പണച്ചിലവുള്ള പദ്ധതികൾ ഏറ്റെടുക്കണമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എത്രമാത്രം എതിർപ്പുണ്ടായാലും സിൽവർ ലൈനുമായി മുന്നോട്ട് പോകുമെന്നാണ് LDF നേതൃത്വത്തിലുള്ള സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ എന്തുവന്നാലും സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നാണ് UDFും BJPയും പറയുന്നത്. എന്നാൽ ഇനി തുടർ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യമാണ് ഇതോടെ ഉണ്ടായിരിക്കുന്നത്. പദ്ധതിയുടെ ആവശ്യകതയും ചെലവും ജനകീയ പ്രശ്നങ്ങളും കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാക്കിയതിനു ശേഷം മാത്രമേ പദ്ധതി നടപ്പാക്കാവൂ എന്ന അഭിപ്രായമാണ് പൊതുവെ ഉയരുന്നത്. സ്റ്റാർവിഷൻ ന്യൂസ്, കോട്ടയം.